ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എയ്റ്റ് മലയാളമാണ്. സാർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ് ഇന്നെടുത്തത്. എണ്ണ നിറച്ച കരണ്ടി, ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലായി. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ ആകാശവും, ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേര് പടരും. എഴുതിയിട്ടുള്ളത് പി കെ പാറക്കടവാണ്. ഇന്ന് നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റി ഇതാണ്. കൊന്നപ്പൂവിലെ ഈ വരികളും ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഓക്കെ, അതുപോലെ തന്നെ എണ്ണ നിറച്ച കരണ്ടിയിൽ പറയുന്നുണ്ട് കയ്യിലുള്ള എണ്ണയും കരണ്ടിയും മറക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യക്കുറിപ്പാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യ പരാമർശത്തിലെ ആശയങ്ങൾ ഉണ്ടായിരിക്കണം. എണ്ണ നിറച്ച കരണ്ടിയിലെ ആശയങ്ങൾ ഉണ്ടായിരിക്കണം. തന്നിരിക്കുന്ന പദ്യശകലത്തിൻ്റെ ആശയങ്ങൾ ഉണ്ടായിരിക്കണം. തന്നിരിക്കുന്ന പദ്യശകലം ഏതാണ്? വിഷുക്കണിയാണ്. അതിൻ്റെ ആശയം വേണം. രണ്ട് പരാമർശങ്ങളും തമ്മിലുള്ള ആശയപരമായ സാമ്യങ്ങളും വ്യത്യാസങ്ങളും കുറിക്കണം. സ്വന്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടും തമ്മിലുള്ള സാമ്യങ്ങൾ എന്താണോ അത് പറയണം. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയും പറയണം. പിന്നെ നിങ്ങളുടേതായ നിരീക്ഷണങ്ങൾ, നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്, അതും കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നോക്കാം. എണ്ണ നിറച്ച കരണ്ടിയിൽ കരണ്ടിയും എണ്ണയും പ്രതീകമായി വരുന്നു. വിഷുക്കണിയിൽ കൊന്നപ്പൂവാണ് പ്രതീകം. കഥയിൽ എണ്ണയും കരണ്ടിയും സംസ്കാരം, സഹജീവി സ്നേഹം, ജീവിത മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിൻ്റെ പ്രതീകമാണ്. കൊന്നപ്പൂവ് പ്രത്യാശയുടെയും കാർഷിക വൃത്തിയുടെയും പ്രതീകമാണ്. ഗ്രാമത്തിൻ്റെ വെളിച്ചം ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുടെ പ്രതീകമാണ്. മനുഷ്യനും നാടും തമ്മിലുള്ള ബന്ധമാണ് വിഷുക്കണി എന്ന കവിതയിൽ പറയുന്നത്. എണ്ണ നിറച്ച കരണ്ടിയിലും പറയുന്നത് നാം ഒരിക്കലും നമ്മുടെ വേരുകൾ മറക്കരുത് എന്നാണ്. നാം വളർന്ന നാടും നമ്മുടെ വേരുകളും മറന്ന് മനുഷ്യന് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. അടുത്ത ആക്ടിവിറ്റി പറഞ്ഞ എന്താണ്? നിങ്ങളോടൊരു പുറന്താൾ കുറിപ്പ്, ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പുറന്താൾ കുറിപ്പ് എഴുതാനാണ്. ഇവിടെ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ പുറന്താൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറന്താൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. ലാളിത്യം വേണം, ഹ്രസ്വമായ വാചകങ്ങൾ വേണം, വാങ്മയ ചിത്രങ്ങൾ, ദൃശ്യസാധ്യത, സംക്ഷിപ്തത. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് പുറം ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാനാവാതെ, ഇന്നെന്താണ് ദിവസമെന്നും തീയതിയെന്നും പോലും തിരിച്ചറിയാനാവാതെ, മരുഭൂമി ചുട്ടുപഴുക്കുമ്പോഴും തണുപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴുമൊക്കെ തണുത്തുറഞ്ഞ നിർവികാരമായ മനസ്സോടെ വർഷങ്ങളോളം ജീവിതം തള്ളി നീക്കേണ്ടി വന്ന നജീബിൻ്റെ കഥയാണ് ആടുജീവിതം. 2008 ഓഗസ്റ്റ് മാസം ആദ്യ പതിപ്പിറങ്ങിയ ആടുജീവിതം 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാളം നോവലിനുള്ള പുരസ്കാരം നേടി. 2015 പത്മപ്രഭ പുരസ്കാരവും ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത്രയാണെന്ന് സാർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.